ദുബായിയേക്കായാലും ചിലവ് കുറവ്, കാണാനും പഠിക്കാനും കൂടുതൽ. ഇപ്പോൾ ഇതാ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ്. വിയറ്റ്നാം ആറാടുകയാണ്. സാഹസിക യാത്രകൾക്ക് മാത്രമല്ല ഫാമിലി ട്രിപ്പുകൾക്കും ഉത്തമം കേമം. എല്ലാത്തരം യാത്രക്കാർക്കുമായാണ് ഈ വീഡിയോ. ചാനലിൻ്റെ മെയിൻ തീമായ വനയാത്രകളെപ്പറ്റി പരാമർശങ്ങൾ ഇടയ്ക്ക് ഉണ്ടെന്നു മാത്രം. ഹോച്ചിമിൻ സിറ്റി, ഡലാറ്റ്, ഡനാങ്, ഹാനോയ് തുടങ്ങിയ വിയറ്റ്നാമിലെ മെയിൻ ഡെസ്റ്റിനേഷനുകളെക്കുറിച്ചും കാണാതിരിക്കാൻ പാടില്ലാത്ത കാഴ്ചകളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ. ഈ വീഡിയോ സേവ് ചെയ്തോളൂ, ഒരു ദിവസം നിങ്ങളും വിയറ്റ്നാമിലെത്തും. സാഹസിക യാത്രകളും വൈൽഡ് ലൈഫും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫിയും ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്നവർക്കായുള്ള ഒരു ചാനലാണിത്. നിങ്ങളൊരു ടൂറിസ്റ്റ് അല്ല, ഒരു ട്രാവലർ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. യാത്രകൾ തുടരട്ടെ. വിയറ്റ്നാമുമായി നമ്മൾ മലയാളികൾക്ക് പണ്ടേ ഒരു ഇത് ഉണ്ട്. ആ ഇത് വിപ്ലവഗാനത്തിലും കടകളിൽ കിട്ടുന്ന എക്സോട്ടിക് പഴങ്ങളിലും വിയറ്റ്നാം കോളനിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മലയാളികളല്ലേ, ലോകത്തെ എല്ലായിടവുമായിട്ടും നമുക്കൊരു ഇതുണ്ടല്ലോ. ഹോച്ചിമിൻ സിറ്റിയാണ് നമ്മുടെ ആദ്യ ഡെസ്റ്റിനേഷൻ. കൊച്ചിയിൽ നിന്ന് 4 മണിക്കൂർ മിച്ചം യാത്ര. എയർപോർട്ട് ഏരിയയ്ക്കടുത്ത് റൂം എടുത്താൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ എളുപ്പമുണ്ടാവും. ടാക്സികൾ വളരെ ചീപ്പാണ്. ഗ്രാബ് എന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ യൂബറിൻ്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കസിനാണ് ഗ്രാബ്. നിരത്തിൽ നല്ല ട്രാഫിക് ഏത് സമയവും ഉണ്ടാവും. കൊച്ചി കണ്ടവന് ഇതൊക്കെ എന്ത്? ബൈക്കുകളുടെ സ്വന്തം നാടാണ് വിയറ്റ്നാം. പക്ഷേ ഇവിടുത്തുകാർ എന്തേ ഹോൺ അടിച്ച് വെറുപ്പിക്കുന്നില്ല. സിറ്റി കാണാൻ ഒരു ബൈക്ക് ടൂർ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ബൈക്ക് ടൂർ എല്ലായിടത്തും നമ്മളെ ബൈക്കിൽ കൊണ്ടുപോവുകയും കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. കോസ്റ്റ് ആണെങ്കിൽ വളരെ കുറവും. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബൈക്ക് ടൂർ ഇഷ്ടമല്ലെങ്കിൽ വണ്ടി ടൂർ തന്നെ ആകാം. 2 ദിവസം വേണം ഹോച്ചിമിനിലെ ടൂറിസ്റ്റി സ്ഥലങ്ങൾ കണ്ടു തീർക്കാൻ. മ്യൂസിയം, പാലസ്, സ്ട്രീറ്റ് ഫുഡ്, അങ്ങനെ എല്ലാ ചേരുവകളും ഉണ്ടാവും. ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. എന്നാൽ ഞങ്ങൾ 2 സ്ഥലങ്ങൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ 2 സ്ഥലങ്ങളും സിറ്റിക്ക് പുറത്താണ്. രണ്ടും കാണണം, പോകണം. സ്ഥലം 1, കൊച്ചി ടണൽ. വിദേശ അധിനിവേശത്തിനെതിരെ സ്വന്തം സ്വാതന്ത്ര്യത്തിനായി ഒരു ജനത നടത്തിയ വർഷങ്ങൾ നീണ്ട അവിശ്വസനീയമായ ഗറില്ല പോരാട്ടങ്ങളുടെ മണ്ണാണ് കൊച്ചി. അമേരിക്കൻ പട്ടാളം തോറ്റ് തുന്നം പാടിയ വിയറ്റ്നാമീസ് പോരാളികൾ നിവർത്തി വെച്ചാൽ 200 കിലോമീറ്ററോളം നീളുന്ന തുരങ്കങ്ങൾ ഈ വനത്തിനടിയിൽ തീർത്തു. ഇടയ്ക്ക് ഇഴഞ്ഞു പുറത്തു വരും, ഉന്നം പിടിക്കും, അമേരിക്കൻ പട്ടാളത്തെ തലങ്ങും വിലങ്ങും പൂച്ചു തിരിച്ച് ഭൂഗർഭത്തിനുള്ളിലേക്ക് വരും. കാട്ടിലാണെങ്കിൽ നൂതനങ്ങളായ വാരിക്കുഴികളും തീർത്തിട്ടുണ്ടായിരുന്നു. മൈനുകളും വിതറി, അമേരിക്ക പതറി വിളറി, അവസാനം കണ്ടം വഴി ഓടി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു ജനതയ്ക്ക് എത്രയറ്റം വരെ പോകുവാൻ സാധിക്കുമെന്ന് ഈ ടണൽ ജീവിതം നമ്മളെ പഠിപ്പിക്കും. ഒരു AK-47 കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ഫയർ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇവിടെ അത് പറ്റും. 2000 രൂപയോളം മുടക്കിയാൽ 1 റൗണ്ട് പൂശ. പല തരത്തിലുള്ള തോക്കുകൾ ലഭ്യമാണ്. വിയറ്റ്നാം പോരാളികൾ ഉപയോഗിച്ച തോക്കാണെങ്കിൽ സംഭവം ഒരു മെഗാ സംഭവം തന്നെയാകും. ഇനി 2-ാമത്തെ ഡേ ട്രിപ്പ് ഡെസ്റ്റിനേഷൻ. അതൊരു ചതുപ്പ് കൃഷി പ്രദേശമാണ്. പേര് മെക്കോങ് ഡെൽറ്റ, വിയറ്റ്നാമിൻ്റെ കുട്ടനാട്. നദിയും കണ്ടൽക്കാടും വയലും ദ്വീപും എല്ലാം കൂടിയ പ്രകൃതിയുടെ ഒരത്ഭുതം. ഇത് മെക്കോങ് നദി. ഈ നദി ഉത്ഭവിച്ചിരിക്കുന്നത് ടിബറ്റിൽ നിന്നാണ്. പല രാജ്യങ്ങളിലൂടെയും ഒഴുകി ഇവിടെ എത്തുമ്പോഴേക്കും 4500 കിലോമീറ്ററോളം കഴിഞ്ഞിട്ടുണ്ടാവും. നദി കടലിൽ ചേരുന്ന പ്രദേശമാണ് മെക്കോങ് ഡെൽറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹോച്ചിമിനിൽ നിന്ന് 3.5 മണിക്കൂർ യാത്രയുണ്ട് മെക്കോങ് ഡെൽറ്റയിലേക്ക്. രാവിലെ ഹൈവേ പിടിച്ചാൽ വലിയ തിരക്കിൽപ്പെടാതെ ഇവിടെത്താം. ധാരാളം കാഴ്ചകളുണ്ട് മെക്കോങ്ങിൽ. ചില്ലറ ബോട്ട് യാത്രകൾ, ഐലൻഡ് സന്ദർശനങ്ങൾ, ഇങ്ങനെ വള്ളത്തിൽ കണ്ടൽ കനാലിലൂടെ ഒരു യാത്ര, പിന്നെ
നാളികേര കരകൗശല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ. അതുപോട്ടെ, ഇത് കാണൂ, തെങ്ങിൻ ചാരായമാണ്. വിയറ്റ്നാമികൾ ഇതിനെല്ലാം വൈൻ എന്നേ പറയൂ. ഈ വീര്യം പോര ദിനേശ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവൻ രണ്ട് ഗ്ലാസ് ആകാം. മൂർഖനെ ഇട്ട് വാറ്റിയതാണ്. കൊത്തു. ഒരു 5 ദിവസത്തെ പ്ലാനുമായി വിയറ്റ്നാമിലേക്ക് പോയാൽ ഹോച്ചിമിൻ സിറ്റിയും ജനകീയ കാഴ്ചകളും ഷോപ്പിംഗും നടത്തി കൂടെ ഈ 2 ഡേ ട്രിപ്പ് ഡെസ്റ്റിനേഷനും കണ്ടുകഴിഞ്ഞ് ഹാപ്പിയായി തിരിച്ചു പോരാം. ഇനി 1 ആഴ്ചത്തെ പ്രോഗ്രാം ആണെങ്കിൽ ഹോച്ചിമിൻ കണ്ടുകഴിഞ്ഞ് തലസ്ഥാന നഗരമായ ഹാനോയിലേക്കും കൂടി പറക്കാം. ഹാനോയ് റിവ്യൂ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തുണ്ട്. സ്കിപ്പ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ടൈം സ്റ്റാമ്പ് നോക്കുക. ഇനി നിങ്ങൾ വന്യജീവി പരിവേഷണത്തിൻ്റെ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ അസ്കിതയുള്ള ആളാണെങ്കിൽ കാറ്റെയ്ൻ നാഷണൽ പാർക്ക് സന്ദർശിക്കാം. സന്ദർശിക്കാം എന്നല്ല, സന്ദർശിക്കണം. ഹോച്ചിമിനിൽ നിന്ന് 4 മണിക്കൂർ വഴിയുണ്ട് ഈ നാഷണൽ പാർക്കിലേക്ക്. വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കിൽ ഒന്നാണിത്. വംശനാശത്തിൻ്റെ വക്കിലുള്ള 2 ഇനം കുരങ്ങുകൾ ഇവിടെയുണ്ട്. ആദ്യത്തേത് യെല്ലോ ചീക്ക്ഡ് ഗിബൺ. ആൺകുരങ്ങിന് കറുത്ത നിറവും പെണ്ണിന് ഗോൾഡൻ യെല്ലോയും. ഇത് ഇത്തരം കുരങ്ങുകൾക്കായിട്ടുള്ള ഒരു ഷെൽട്ടർ ഹോമാണ്. കാട്ടിൽ സ്വന്തമായി താമസിക്കാൻ പറ്റാത്തവർക്കാണ് ഈ ഷെൽട്ടർ ഹോം ഉള്ളത്. അകത്തുള്ളവരെ കാണാൻ പുറത്തുള്ളവർ വരുന്ന കാഴ്ച രസകരമാണ്. അകത്താകുമ്പോഴല്ലേ പുറത്തു നിൽക്കാൻ പറ്റുന്നതിൻ്റെ വില മനസ്സിലാവും. ഇത് ബ്ലാക്ക് ഷാങ്ക്ഡ് ഡ്യൂക്ക്. വളരെ പേടിക്കാരനാണ്. ലംഗൂർ ഇനത്തിൽപ്പെട്ട കുരങ്ങ്. ഇവരുടെ ജനുസിൽപ്പെട്ട എന്നാൽ ഇവരെക്കായാലും കളർഫുള്ളായ ഒരു സ്പീഷീസിനെ കാണാൻ നമ്മൾ ഈ യാത്രക്കിടയിൽ പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളുടെ 2 ആഴ്ച നീണ്ട വിയറ്റ്നാം വനയാത്രകളെ പറ്റിയുള്ള മറ്റൊരു വീഡിയോ പിന്നാലെ വരുന്നു. അതുകൊണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഇതാ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തെക്കൻ വിയറ്റ്നാമിലെ ലോലാൻഡ് പരിവേഷണം കഴിഞ്ഞു. അടുത്ത സ്റ്റോപ്പ് ഡലാറ്റ്. തെക്കൻ വിയറ്റ്നാമിൻ്റെ 3rd ആണ് ഡലാറ്റ്. 5000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പ്രകടമായ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഇവിടുത്തെ പല ബിൽഡിങ്ങുകളിലും കാണാം. പൈൻ തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. ഇത് ജുവാൻ ഹോങ് ലേക്ക്. ഡലാറ്റ് പട്ടണം ഈ കൃത്രിമ തടാകത്തിന് ചുറ്റിപ്പറ്റിയാണ്. നമുക്കിങ്ങോട്ടേക്ക് തിരികെ വരാം. റോഡ് മാർഗം വരാനാണ് പ്ലാനെങ്കിൽ ഹോച്ചിമിനിൽ നിന്ന് 6-7 മണിക്കൂർ എടുക്കും. റബ്ബർ തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും കണ്ട് ഇടയ്ക്കിടെ വണ്ടി നിർത്തി വിയറ്റ്നാമീസ് കാപ്പിയും വൈനും പല പലഹാരങ്ങളും കഴിച്ച് അങ്ങനെ എത്താം. പറഞ്ഞതുപോലെ ജുവാൻ ഹോങ് ലേക്ക് ആണ് ഈ പട്ടണത്തിന്റെ മെയിൻ അട്രാക്ഷൻ. ലേക്കിലൂടെയുള്ള ഉല്ലാസയാത്ര, പാലസ് സന്ദർശനം, മാർക്കറ്റ് വിസിറ്റിംഗ്, അങ്ങനെ 2-3 ദിവസം അർമാദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. പക്ഷി നിരീക്ഷകർക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് ഡലാറ്റ്. 7 എൻഡമിക് ഇനങ്ങൾ ഉൾപ്പെടെ 400-ഓളം ഇനങ്ങൾ പക്ഷികളുടെ ആവാസ വ്യവസ്ഥയാണ് ഡലാറ്റ്. ബ്ലൂ പിറ്റ, വിയറ്റ്നാം ക്യൂട്ടിയ, വിയറ്റ്നാം മാഗ്പൈ, അങ്ങനെ പല കളർഫുൾ ആയിട്ടുള്ള പക്ഷി ഇനങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും. ഭക്ഷണ പ്രിയരാണെങ്കിൽ രുചിക്കുവാൻ ധാരാളം വിഭവങ്ങളുണ്ട് ഇവിടെ. വൈകുന്നേരമാകുന്നതോടെ ലേക്കിന് ചുറ്റും ഒരു കാർണിവൽ മൂഡാവും. സ്ട്രീറ്റ് ഫുഡ് സ്റ്റോൾസ് ഉയരും. ഡലാറ്റ് കോഫിയും ഡലാറ്റ് വൈനും വിളമ്പുന്ന കാഫേകളും ബാറുകളും എല്ലായിടത്തും ടൂറിസ്റ്റുകളാൽ നിറയും. 2 ദിവസം അങ്ങ് സുഖിക്കുക, സ്ഥലങ്ങൾ കാണുക. ഡലാറ്റ് കണ്ടുകഴിഞ്ഞാൽ ഒന്നുകിൽ ഹോച്ചിമിനിലേക്ക് മടങ്ങാം, അല്ലെങ്കിൽ ഹാനോയിലേക്ക് പറക്കാം. ഇതാണ് സാധാരണ ഒരു ടൂറിസ്റ്റ് റൂട്ട്. പക്ഷേ ഞങ്ങൾ ഇടയ്ക്ക് മറ്റൊരു ഡെസ്റ്റിനേഷൻ സജസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഡനാങ്. വിയറ്റ്നാംകാർ ഡനാങ്ങിനെ വിശേഷിപ്പിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് സിറ്റി എന്നാണ്. സെൻട്രൽ വിയറ്റ്നാമിലാണ് ഡനാങ്. ഹോച്ചിമിനിൽ നിന്ന് കാർ ഓടിച്ചു വരാൻ 18 മണിക്കൂർ എടുക്കും. 1000 കിലോമീറ്ററോളം ദൂരം പറന്നേ മതിയാവും. ഒരു തുറമുഖ പട്ടണമാണ് ഡനാങ്. മത്സ്യബന്ധനത്തിന്റെ ഹബ്. പ്രശസ്തമായ ലേഡി ബുദ്ധ സ്റ്റാച്യു ഇവിടെയാണ്. സിറ്റിക്ക് അടുത്തുള്ള ഒരു കുന്നിന്റെ മുകളിലാണ് സ്റ്റാച്യുവും അതിനോടുകൂടിയുള്ള പഗോഡയും സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രതിമയ്ക്ക് 30 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ടാവും.
ലേഡി ബുദ്ധ ഡനാങ് പട്ടണത്തെ സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം. അതിരാവിലെ ഇവിടെ എത്തിയാൽ ആൾ തിരക്കില്ലാതെ ഇവിടുത്തെ കാഴ്ചകൾ നന്നായി കാണാം. ഇനി സിറ്റിയിലേക്ക് വന്നാൽ ഈ ഡ്രാഗൺ പാലമാണ് മറ്റൊരു അട്രാക്ഷൻ. രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് പാലത്തെ ഒരു ടൂറിസം അട്രാക്ഷൻ ആക്കിയിരിക്കുകയാണ് വിയറ്റ്നാംകാർ. ഈ ഏരിയയിൽ എവിടെയെങ്കിലും താമസിക്കുകയായിരിക്കും ഉത്തമം. ഡിസ്ക്രിപ്ഷനിൽ ചില വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നാൽ നമ്മൾ ഇന്ത്യക്കാർ കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയമാണ് ചാം മ്യൂസിയം. ഈ മ്യൂസിയത്തിന് തന്നെ 100-ൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ട്. വിയറ്റ്നാമിലെ ഒരു എത്നിക് ഗ്രൂപ്പാണ് ചാം. ഒരു കാലത്ത് വളരെ പ്രബലന്മാരായിരുന്നു. ഇവരുടെ ഉത്ഭവത്തെപ്പറ്റി പല കഥകളുമുണ്ട്. കഥ എന്തൊക്കെയായാലും അവരുടെ ദൈവങ്ങൾക്ക് നമ്മളുടെ ഹിന്ദു ദൈവങ്ങളുമായി നല്ല സാമ്യമാണ്. ചാം ഗോത്രത്തിൽ ഇപ്പോൾ പല മതവിശ്വാസികളുമുണ്ട്. കണ്ടാൽ മംഗോളിയൻ വംശജർ. ഇന്ത്യക്കാരായ നമുക്ക് ഈ മ്യൂസിയം കാണുന്നത് ഒരു പ്രത്യേക അനുഭവമായിരിക്കും. ഡ്രാഗൺ ബ്രിഡ്ജിന്റെ അടുത്ത് തന്നെയാണ് ഈ മ്യൂസിയം. ഗൂഗിളിൽ തിരഞ്ഞാൽ മറ്റ് ടൂറിസ്റ്റ് സ്ഥലങ്ങളുടെ ലിസ്റ്റ് കിട്ടും. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, പോവുക, അത്ര തന്നെ. എന്നാൽ ഞങ്ങൾ ഇവിടെ പോകുവാനുണ്ടായ കാരണം അന്യം നിന്നു പോകലിന്റെ വക്കിലുള്ള ഒരു കുരങ്ങനെ കാണാനാണ്. ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും കളർഫുള്ളായ മങ്കി, റെഡ് ഷാങ്ക്ഡ് ഡ്യൂക്ക്, ഒരു ലംഗൂർ ഇനമാണ്. കാറ്റെയിൻ നാഷണൽ പാർക്കിൽ നമ്മൾ കണ്ട ബ്ലാക്ക് ഷാങ്ക് ഡ്യൂക്ക് ലംഗൂറിന്റെ കസിൻ. പിന്നെ കാണാം എന്ന് കരുതിയാൽ നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഇവർ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായേക്കാം. ഡനാങ്ങിലുള്ളപ്പോൾ നിങ്ങൾക്ക് ഈ കുരങ്ങുകളെ കാണണമെന്നുണ്ടെങ്കിൽ മങ്കി മൗണ്ടനിൽ പോകണമെന്ന് ടാക്സിക്കാരനോട് പറഞ്ഞാൽ മതി. ബാക്കി പുള്ളിക്കാരൻ നോക്കിക്കൊള്ളൂ. ഒരു 2 ദിവസം ഡനാങ്ങിന് കരുതി വെച്ചോളൂ, നിങ്ങൾ പൊളിക്കും. ഡനാങ് കണ്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്തത് ഹനോയ്, വിയറ്റ്നാമിന്റെ തലസ്ഥാനം. ഡനാങ്ങിൽ നിന്ന് 1 മണിക്കൂർ മിച്ചം പറക്കണം ഹനോയിലെത്താൻ. ചരിത്ര നഗരമാണ് ഹനോയ്. അതുകൊണ്ട് തന്നെ ഹെറിറ്റേജ് സോണിൽ താമസിക്കുന്നതാവും സിറ്റി കാണാൻ നല്ലത്. ഡിസ്ക്രിപ്ഷനിൽ താമസ സ്ഥലങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടൂറിസ്റ്റി സ്ഥലങ്ങൾ ധാരാളമുണ്ട് ഇവിടെ. ലിസ്റ്റ് ഉണ്ടാക്കാൻ ഗൂഗിളിൽ പരതുക. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇവിടുത്തെ 3 കാര്യങ്ങൾ പറയട്ടെ. 1, ഒരു മ്യൂസിയവും 2 ഒരു എക്സ്പീരിയൻസും 3 ഒരു നാച്ചുറൽ വണ്ടറുമാണ്. ഹോച്ചിമിൻ മ്യൂസിയം ആണ് ആദ്യത്തേത്. രാഷ്ട്രപിതാവായ ഹോച്ചിമിനെ പറ്റിയുള്ള ഒരു മോഡേൺ മ്യൂസിയം. ഇത് കാണാതെ നിങ്ങളുടെ വിയറ്റ്നാം പര്യടനം പൂർത്തിയാകില്ല. മ്യൂസിയത്തിലെത്തുമ്പോൾ ഒരു ഗൈഡിൻ്റെ സേവനം ആവശ്യപ്പെടാനും കണ്ടുകഴിയുമ്പോൾ ടിപ്പ് കൊടുക്കാനും മറക്കണ്ട. 2 മണിക്കൂറെങ്കിലും വേണ്ടിവരും മ്യൂസിയം കണ്ടു തീർക്കാൻ. ഇനി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തിരുന്ന് ട്രെയിൻ പോകുന്നത് കാണുക എന്നുള്ളതാണ്. ടൂറിസം മാർക്കറ്റിങ്ങിൻ്റെ മകുടോദാഹരണമാണ് ഇത്. നമ്മുടെ ടൂറിസം സാറന്മാരും ഇത് കണ്ടു പഠിക്കണം. സിറ്റി മാർക്കറ്റിനുള്ളിലൂടെ കടന്നു പോകുന്ന ഒരു റെയിൽവേ ലൈൻ നാട്ടുകാരുടെ സഹായത്തോടെ ടൂറിസം സംഭവമാക്കിയിരിക്കുകയാണ്. ട്രാക്കിൻ്റെ ഇരുവശത്തുമുള്ള ചെറിയ വീടുകളെല്ലാം കോഫി ഷോപ്പുകളും പബ്ബുകളും ആക്കിയിരിക്കുന്നു. ടൂറിസ്റ്റുകൾ വരുന്നു, നിരന്നിരിക്കുന്നു, കാപ്പിയോ ബിയറോ കഴിക്കുന്നു, വെടി പറഞ്ഞിരുന്ന് ട്രെയിന് വേണ്ടി കാക്കുന്നു. പിന്നെ തൊട്ടടുത്തുകൂടെ ഒരു ട്രെയിൻ കടന്നു പോകുന്നത് കാണുന്നു. ഇതാണ് എക്സ്പീരിയൻസ്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എത്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, മീഡിയ കമ്പനികൾ എല്ലാം ഇത് പൂട്ടിക്കാൻ നോക്കിയേനെ. 3rd ഒരു ഡേ അല്ലെങ്കിൽ ഓവർ നൈറ്റ് ട്രിപ്പാണ്. നമ്മൾ പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് ഹലോങ് ബേ. ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. കണ്ടു തന്നെ മനസ്സിലാക്കണം, അത്രയ്ക്കും ഗംഭീരം. ഹാനോയിൽ നിന്ന് 3 മണിക്കൂർ റോഡ് മാർഗം യാത്രയുണ്ട് ഹലോങ് ബേയിലേക്ക്. വിയറ്റ്നാമിൻ്റെ ടൂർ ബ്രോഷറുകളിൽ ഈ മനോഹരങ്ങളായ ഇമേജുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2000 ചുണ്ണാമ്പ് കല്ല് ദ്വീപുകളും മരതക നിറമുള്ള കടലും ചേർന്നതാണ് ഹലോങ് ബേ.
രാത്രിയിൽ ഇവിടെയുള്ള ക്രൂസ് ബോട്ടുകളിൽ താമസിച്ച് ചില ദ്വീപുകൾ പര്യവേഷണം ചെയ്യും. അതിശയിപ്പിക്കുന്ന ലൈം സ്റ്റോൺ ഗുഹകളും ലുക്കൗട്ട് വ്യൂകളും ബീച്ചുകളും ഇവിടെയുണ്ട്. നാച്ചുറൽ പേളുകളുടെ കൃഷിയാണ് ടൂറിസം കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ വലിയ വ്യവസായം. മുത്തുച്ചീപ്പുകളെ പിടിച്ച് ജീവനോടെ അതിൻ്റെ വയർ തുറന്ന് അതിനുള്ളിൽ കാൽസ്യം കാർബണേറ്റിൻ്റെ ഒരു തരി ചില മരുന്നിലൊക്കെ മുക്കി നിക്ഷേപിക്കുന്നു. ഇത് അനസ്തേഷ്യ കൊടുത്തിട്ടൊന്നുമല്ല, പിന്നെ ബന്ധവസിനുള്ളിൽ വളരാൻ കടലിൽ താക്കുന്നു. ഈ കാൽസ്യം കാർബണേറ്റ് തരി പിന്നീട് വിലയേറിയ മുത്തുകളായി മാറുന്നു. വളർച്ച എത്തിക്കഴിയുമ്പോൾ ചിപ്പികളെ തിരിച്ചെടുത്ത് വയർ വീണ്ടും കീറി മുത്തുകൾ പുറത്തെടുക്കുന്നു. പോളിഷ് ചെയ്ത് വലിയ വിലയ്ക്ക് നിൽക്കുന്നു. കടകളിൽ നാച്ചുറൽ പേളിന്റെ ആഭരണങ്ങൾ കാണുമ്പോൾ വേറൊരു ഇനം ജീവികൾക്ക് അണിയാൻ സ്വന്തം ജീവിതകാലം മുഴുവൻ വേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ഒരു കൂട്ടം സാധു ജീവികളെയും ഒരു വേള ഓർക്കുക. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയങ്ങളാണ് വിയറ്റ്നാം സന്ദർശനത്തിന് ഏറ്റവും നല്ലത്. ചൈനീസ് പുതുവത്സര സമയത്താണെങ്കിൽ നിരത്തുകളെല്ലാം വർണ്ണാഭമായി അലങ്കരിച്ചിരിക്കുന്നത് കാണാം. പക്ഷേ തിരക്ക് ഈ സമയത്ത് കൂടുതലായിരിക്കുകയും ചെയ്യും. നിങ്ങളുടെ യാത്രയ്ക്ക് ഉപകരിക്കുന്ന ചില വിവരങ്ങൾ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉപകാരപ്പെട്ടേക്കാം. ഏതായാലും യാത്രാമംഗളങ്ങൾ.